ഓം ശാന്തി. എപ്പോഴാണോ നാം ദേവിമാരുടെ പൂജ ചെയ്യുന്നത്, ദേവിമാരെ അമ്മയുടെ രൂപത്തിൽ കാണിക്കാറുണ്ട്, വളരെ സുന്ദരമായി അലങ്കരിക്കാറുമുണ്ട്, കൈകളിൽ അസ്ത്രശസ്ത്രങ്ങളും കാണിക്കുന്നു. ഓരോ ദേവിയെയും വളരെ അലങ്കരിച്ചിട്ടല്ലേ കാണിക്കുന്നത്? എന്നാൽ എല്ലാ ദേവിമാരിലും വെച്ച് വ്യത്യസ്തമായൊരു രൂപമുണ്ട്, അതാണ് കാളിമാതാവ്. രൂപം, സ്വരൂപം, സമ്പൂർണ്ണ വ്യക്തിത്വവും വളരെ ഡിഫറൻ്റായ ശക്തിയുടെ അടയാളമാണ്. അലങ്കാരങ്ങളില്ല, സൗന്ദര്യമില്ല, അതിൽ വളരെ ഡിഫറൻ്റായിട്ടുള്ള എനർജിയുള്ളൊരു മൂർത്തിയാണ്. കാളിമാതാവിനെ കാണിക്കുന്നല്ലോ, അത് നമുക്കുള്ളിലുള്ള നേരിടാനുള്ള ശക്തിയുടെ പ്രതീകമാണ്. പവർ ടു ഫേസ്. എപ്പോഴാണോ നാം പോസിറ്റിവിറ്റിയെ, പവിത്രതയെ, ദിവ്യതയെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്, എന്നാൽ അതിനർത്ഥം ഇതല്ല. നമ്മളെല്ലാത്തിനെയും സഹിച്ചുകൊണ്ടേ പോവുക, മിണ്ടാതിരിക്കുക, എല്ലാവരെയും എല്ലാ കാര്യങ്ങളെയും അഡ്ജസ്റ്റ് ചെയ്തു പോവുക, സഹിച്ചുകൊണ്ട് പോവുക. നമ്മളിത് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ശ്രദ്ധ വേണം. നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റായത് നടക്കുന്നുണ്ടെങ്കിൽ, അധാർമ്മിക കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അനീതി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യരുത്, അതിലൊന്നും സഹിക്കാനും പോകരുത്, അതൊന്നും സ്വീകരിക്കാനും പാടില്ല. അതിനാൽ കാളിമാതാവിൻ്റെ രൂപത്തെ മറ്റ് 8 ശക്തികളിൽ നിന്ന് ഡിഫറൻ്റായി കാണിച്ചു. അതായത് ഈ ശക്തികൾ വളരെ പോസിറ്റീവും പ്യോറുമാണ്. എന്നാൽ ഇതിനെ എല്ലാം പ്രവർത്തിപ്പിക്കണമെങ്കിൽ നേരിടാനുള്ള ശക്തി വളരെ പ്രാധാന്യപ്പെട്ടതാണ്. അതാണ് പവർ ടു ഫേസ്. കാരണം ഈ ശക്തിയെ നാം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പറയും, എൻ്റെ അടുത്ത് സഹനശക്തിയുണ്ട്, എൻ്റെ അടുത്ത് സഹിക്കാൻ പറ്റും, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇത് പറയുന്നതിലൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തെറ്റായ പ്രാക്ടീസും ചെയ്യാറുണ്ട്. മറ്റുള്ളവരുടെ തെറ്റായ പെരുമാറ്റം, റോങ് ഡിസിഷൻ, അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ചിട്ട് പോകാൻ തുടങ്ങും. അത് നമ്മുടെ ഭാഗ്യത്തിനെ ബാധിക്കും. അതുകൊണ്ട് നമുക്കിത് സ്പഷ്ടമായിരിക്കണം, എന്താണ് സഹിക്കേണ്ടത്, എവിടെയാണ് നേരിടേണ്ടത്. സഹിക്കുക ആരെയാണ്? വ്യക്തികളുടെ സംസ്കാരങ്ങളെ. അവരുടെ സംസ്കാരം എന്നിൽ നിന്ന് ഡിഫറൻ്റാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകും. ലെറ്റ് ഗോ എവിടെ ചെയ്യണം? വ്യക്തികളുടെ പെരുമാറ്റം, പഴയ സംഭവങ്ങൾ, അതിനെ മനസ്സിൽ നിന്ന് കളയൂ. സംസ്കാരങ്ങളോടൊപ്പം സഹനമാണ് വേണ്ടത്. അധാർമ്മികമായി, അനീതിയായിട്ട് ഇൻജസ്റ്റിസ് നടന്നാൽ നേരിടണം. നമ്മൾ ബോധമില്ലാതെ പലപ്പോഴും എന്തു ചെയ്യും? വ്യക്തികളുടെ സംസ്കാരങ്ങളെ നേരിടാൻ പോകും. ഞാൻ എന്തിനും സഹിക്കണം ഇവരെ, ഞാൻ എന്തിനും ഇണ്ടാതിരിക്കണം. നമ്മൾ വ്യക്തികളുടെ സംസ്കാരത്തിനോടൊപ്പം നേരിടാൻ പോകും. എവിടെയാണോ തെറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ സഹിച്ചുകൊണ്ടും പോകും. വീട്ടിൽ എന്തെങ്കിലും അധാർമ്മിക കർമ്മം നടക്കുന്നു, കാലങ്ങളായി നടക്കുന്നു. ചില വീട്ടിൽ വയലൻസ് നടക്കുന്നുണ്ടാകും, ചില വീട്ടിലാണെങ്കിൽ കറപ്ഷൻ, ബിസിനസ് നടക്കുന്നുണ്ടാകും. അത് കാലങ്ങളായി നടക്കുന്നതാണല്ലോ. ആ പരിവാരത്തിലുള്ള ആരോടെങ്കിലും നിങ്ങൾ പറയൂ, നോക്കൂ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറയും? എന്ത് ചെയ്യാം, കുടുംബമല്ലേ, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, സഹിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അവിടെയാണ് നമ്മൾ ശക്തിയെ ഉപയോഗിക്കാത്തത്. കൃത്യമായ വഴിയിൽ തിരിച്ചറിയാനുള്ള ശക്തി, എവിടെയാണ് സഹിക്കേണ്ടത്, എവിടെയാണ് നേരിടേണ്ടത്. സംസ്കാരങ്ങളോടൊപ്പം സഹനമാണ് വേണ്ടത്. അധാർമ്മികമായ കർമ്മം എവിടെ നടക്കുന്നു നേരിടൂ. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സംസ്കാരങ്ങളെ നമ്മൾ നേരിടാൻ തുടങ്ങും, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളെ സഹിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും തുടങ്ങും. ഇതാണ് കാളിമാതാവിൻ്റെ സ്വരൂപം. നേരിടാനുള്ള ശക്തിയർത്ഥം ജീവിതത്തിൽ പല പല സാഹചര്യങ്ങൾ വരും, പരിതസ്ഥിതികളെ നേരിടേണ്ടി വരും. എന്നാൽ അതിനെല്ലാം മുമ്പ് നമുക്ക് നമ്മുടെ കുറവുകൾക്ക് മേൽ നേരിടണം. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത്, അഡ്ജസ്റ്റ് ചെയ്ത്, ടോളറേറ്റ് ചെയ്ത് പോകരുത് നമ്മുടെ കുറവുകളെ. അത് ചെയ്യരുത്. നേരിടുക അർത്ഥം കണ്ടുപിടിക്കണം, അതിനെ ഇല്ലാതാക്കണം. അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഉള്ളിൽ വയ്ക്കാൻ അനുവദിക്കരുത്. ഇങ്ങനെ പറയരുത്, പോട്ടെ പതുക്കെ പതുക്കെ മാറും, സംസ്കാരമല്ലേ, പഴയതല്ലേ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ സംസ്കാരവുമായി അഡ്ജസ്റ്റ് ചെയ്യാണ്, അതിനെ ഉള്ളിൽ വയ്ക്കുകയാണ്. തെറ്റ് സംഭവിച്ചു, കുഴപ്പമില്ല, അതിനെ ലെറ്റ് ഗോ ചെയ്യൂ. വീണ്ടും ചെയ്യും ആ മിസ്റ്റേക്ക്. ഡിസൈഡ് ചെയ്തു, ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യണം, നേരത്തെ എഴുന്നേൽക്കണം, എക്സസൈസ് ചെയ്യണം, സമയത്ത് പോകും, എന്ത് ഡിസിഷൻ എടുത്തോ, പക്ഷെ അതിനെ നാളെ നോക്കുമ്പോൾ നിർത്തിയിട്ടുണ്ടാകും, കെയർലെസ്സായി. വീണ്ടും പറയും, നോ പ്രോബ്ലം, ശീലമാണ്, ശരിയാകും. ഇത് സ്വയത്തിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തു പോകരുത്. നേരിടണം,
തൻ്റെ വികാരങ്ങളെ, തൻ്റെ കുറവുകളെ നേരിടൂ, റോങ് ഹാബിറ്റ്സിനെ നേരിടൂ, അതിനെ ഇല്ലാതാക്കൂ. ഒരിക്കലും തൻ്റെ കുറവുകളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകരുത്, നേരിടൂ, അതിനെ ഫിനിഷ് ചെയ്യൂ. എത്രത്തോളം നമ്മുടെ കുറവുകളെ നാം ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്നു, ശരിയായ മാർഗത്തിൽ നിൽക്കാൻ നമുക്ക് ശക്തി കിട്ടും. പുറമേ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങളെ നേരിടാനുള്ള ശക്തി ഉള്ളിൽ കൂടിക്കൊണ്ടിരിക്കും. ആരുടെ ഉള്ളിലാണോ ഇത്രയും കുറവുകളുള്ളത്, അവർ മറ്റുള്ളവരുടെ ഉള്ളിലുള്ള തെറ്റുകളെ കണ്ട് അതിനെ നേരിടാൻ ഒരിക്കലും സാധിക്കില്ല അവർക്ക്. കാരണം തൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും കുറവുകളാണല്ലോ. അവരുടെ എനർജി ഡൗൺ ആണ്, അവരെങ്ങനെ നേരിടും, അവരെങ്ങനെ ചെയ്യും? എന്നാൽ ആരാണോ നേരിടാൻ കഴിയാത്തവർ, അവരെങ്ങനെ പരിവർത്തനം കൊണ്ടുവരും, എങ്ങനെ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യും? അതുകൊണ്ട് കാര്യം വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്ത് ചെയ്യും, ലോകമേ ഇങ്ങനെയാണ്, എന്ത് ചെയ്യാം, സൊസൈറ്റി ഇങ്ങനെയാണ്, എന്ത് ചെയ്യാം, നമ്മുടെ സിസ്റ്റം തന്നെ ഇങ്ങനെയാണ്, എന്ത് ചെയ്യാം, നമ്മുടെ ഓർഗനൈസേഷൻ ഇങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കുറ്റത്തെ മറ്റുള്ളവരിൽ ചേർക്കുകയാണ്. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. നേരിടാൻ വയ്യ, ചലഞ്ച് ചെയ്യാൻ വയ്യ, മാറ്റാനും വയ്യ. അതുകൊണ്ട് നേരിടാനുള്ള ശക്തി നമുക്കുള്ളിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എത്രത്തോളം പ്രഷർ കൂടുന്നോ, എത്രത്തോളം മറ്റുള്ളവരുടെ അപ്രൂവൽ നമുക്ക് ആവശ്യം വരുമോ, നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കാൻ പലപ്പോഴും സാധിക്കാതെ വരും, ഫേസ് ചെയ്യാൻ പറ്റാതെ വരും. ഇന്ന് പലരും ഇങ്ങനെ പറയാറുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, മനുഷ്യർ ചെയ്യുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ഡിഫറെൻ്റായി ചെയ്താൽ എന്തു പറയും, ആൾക്കാരെന്ത് വിചാരിക്കും. നേരിടാനുള്ള സമയത്ത് ആളുകളുടെ ഒപ്പീനിയനും നമുക്ക് നേരിടേണ്ടി വരും. ആളുകൾ കളിയാക്കും നമ്മളെ, ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യും നമ്മളെ, ആളുകൾ നമ്മുടെ തീരുമാനത്തിൽ തടസ്സമായിട്ട് വരും, വിഘ്നമായിട്ട് വരും, അവർ സ്റ്റോപ്പ് ചെയ്യാൻ വരെ ശ്രമിക്കും. എല്ലാത്തിനെയും നേരിടേണ്ടി വരും. കാരണം നമ്മൾ തിരിച്ചറിഞ്ഞു, തീരുമാനവും എടുത്തു കഴിഞ്ഞു. ഇനി ആ തീരുമാനത്തിൻ്റെ പരിണാമം, ഫലത്തിൽ എന്ത് വരുന്നോ അതിനെയും നമുക്ക് നേരിട്ടേ പറ്റൂ. അതുകൊണ്ട് ഏതെങ്കിലും ശക്തിയിൽ ഒന്നെങ്കിലും കുറഞ്ഞാൽ ആ മുഴുവൻ സൈക്കിളിലും അതിൻ്റെ എഫക്റ്റ് വരും. അതുകൊണ്ട് നേരിടാനുള്ള ശക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവരെയെല്ലാം നേരിടേണ്ടത്, ആ തെറ്റായ ബിഹേവിയർ ഉണ്ടല്ലോ, അധാർമ്മികമായ കർമ്മമുണ്ടല്ലോ, അതിനെ നമുക്ക് ഫിനിഷ് ചെയ്യണം. എന്നാൽ ആദ്യം തൻ്റെ കുറവുകളെ ഫേസ് ചെയ്യൂ. തൻ്റെ ഉള്ളിലുള്ള അലസത, അതുപോലെ മടിയുടെ സ്വഭാവമുണ്ടല്ലോ, പോസ്റ്റ്പോൺ ചെയ്യുന്ന സ്വഭാവം, നടക്കും, ഞാൻ യാത്രയിലല്ലേ, പതുക്കെ പതുക്കെ, അല്ല, നമുക്കിതെല്ലാം ഫിനിഷ് ചെയ്യണം. എന്താണ്, ഒരു കുറവിനെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ ആ കുറവിൻ്റെ കാരണത്താൽ മറ്റു കുറവുകൾ വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് കാളിമാതാവിൻ്റെ കഴുത്തിൽ തലയോട്ടികൾ കൊണ്ടുള്ള മാല കാണിച്ചത്. സ്കൾസ് കൊണ്ടാണല്ലോ കാണിച്ചിരിക്കുന്നത്. എന്താണ് ആ സ്കൾസ്? അതായത് ഓരോരോ വികാരത്തിൻ്റെയും അടയാളമാണ് തലയോട്ടി. ഓരോ വികാരത്തെയും ദേവി ജയിച്ചു, അതുകൊണ്ടാണ് തലയോട്ടി കൊണ്ടുള്ള മാല ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എല്ലാ വികാരങ്ങളെയും ജയിച്ചു. കാരണം ഏതെങ്കിലും ഒരു വികാരം അവശേഷിച്ചാൽ, ഒരു വികാരമെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ വികാരങ്ങളും പിന്നാലെ വരും. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വികാരം, ഒരു ദുർബലത നമ്മുടെ ബാക്കി എല്ലാ വിശേഷതകളെയും മറച്ചു വയ്ക്കാറുണ്ട്. ഒരു കുറവ് നമ്മളെ തന്നെ ജയിക്കുന്നതായി കാണാം. അതുകൊണ്ട് ഒരു കുറവിനെയും ഉള്ളിൽ സൂക്ഷിക്കരുത്. ശ്രദ്ധ വയ്ക്കൂ, പ്രഷറല്ല, ശ്രദ്ധയോടെ ഇരിക്കൂ, ആ വികാരത്തെ നേരിടൂ, ഇല്ലാതാക്കൂ. പുറത്ത് സമൂഹത്തിൽ നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ടോ അധാർമ്മികമായിട്ട്, അതിനും എഗെയിൻസ്റ്റായിട്ട് നിൽക്കണം. പക്ഷേ ബഹുമാനത്തോടെ നിൽക്കണം. നമുക്ക് നേരിടാനുള്ള വഴിയും നല്ല ഓർമ്മയുണ്ടാകണം. തെറ്റായ പ്രാക്ടീസിന് എഗെയിൻസ്റ്റല്ലേ നിൽക്കാൻ പോകുന്നത്? അതായത് ആ തെറ്റിൽ നമ്മൾ പങ്കാളികളാകില്ല, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറില്ല, ശരിയായ മാർഗത്തിലേ നമ്മൾ നടക്കുള്ളൂ. പലപ്പോഴും തെറ്റായ കാര്യത്തിന് ഓപ്പോസിറ്റായിട്ട് ശബ്ദം ഉണ്ടാക്കാറുണ്ട്. അതായത് ഇത് തെറ്റാണ്, ഇത് നടക്കരുത്, പക്ഷെ ശരിയാര് ചെയ്യും? നമുക്ക് കംപ്ലൈൻറ്റ് മാത്രം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ശരിയായത് ചെയ്തുകൊണ്ട് സൊല്യൂഷൻ കാണിച്ചു കൊടുക്കേണ്ടി വരും. കാരണം റൈറ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ റോങ് ഇല്ലാതാകുള്ളൂ. അതുകൊണ്ട് നേരിടാനുള്ള ശക്തി അതാണ്. കാളിമാതാവിൻ്റെ ഒരു കയ്യിൽ ഒരു തലയോട്ടി കാണിക്കുന്നുണ്ട്. അത് പകുതിയാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട്. അതായത് കാളിമാതാവ് എന്ത് ചെയ്തു? ആ രാക്ഷസൻ്റെ ശിരസ്സിനെ കഴിച്ചു. ആ കഴിച്ചതിൻ്റെ അടയാളമായിട്ടാണ് കാണിക്കുന്നത്. അതായത് തൻ്റെ കുറവുകളെ ഇല്ലാതാക്കണമെങ്കിൽ മെയിൻ സ്കൾ എന്താണോ, ഏറ്റവും വലിയ വികാരം എന്താണോ, അതിനെ സമ്പൂർണമായും നശിപ്പിച്ചോളൂ. ഫുള്ളായിട്ടും അതിനെ ഇല്ലാതാക്കിക്കോളൂ. ആ മുഖ്യമായ വികാരം ഏതാണ്? ദേഹാഭിമാനം അല്ലെങ്കിൽ അഹങ്കാരം.
അഹങ്കാരത്തിലൂടെയാണ് ബാക്കി എല്ലാ വികാരങ്ങളും വരുന്നത്. ഞാൻ ശരീരമാണ്, ഞാനാണ് പേര്, ഞാനാണ് ആ ബന്ധു, ഞാനാണ് ആ സ്ഥാനം, ഞാനാണ് ആ ജോലി, ഞാനാണ് ആ പ്രായം. എവിടെയാണോ ഈ ദേഹാഭിമാനമുള്ളത്, ഞാൻ എന്നത്, പിന്നീട് കാമം, ക്രോധം, ലോഭം, അസൂയ ഇതെല്ലാം വരും. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി, രാജയോഗം പഠിപ്പിക്കുന്നത് ഇതാണ്. ഏറ്റവും ആദ്യം ഇതിനെ ജയിക്കാൻ, ഇത് ജയിക്കണം. ഞാൻ ഇതൊന്നുമല്ല, ഇതെല്ലാം എൻ്റെയാണ്. ഞാൻ ആരാണ്? ദിവ്യമായ ആത്മാവാണ്, പവിത്രമായ ആത്മാവാണ്. ഇത് ഫുൾ ഡേ പ്രാക്ടീസ് ചെയ്താൽ ദേഹബോധത്തെ നമുക്ക് ആത്മബോധത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തൻ്റെ അഹങ്കാരമാകുന്ന വികാരത്തെ ഇല്ലാതാക്കണം. അഹങ്കാരമാകുന്ന വികാരം ഇല്ലാതായാൽ ബാക്കി എല്ലാ വികാരങ്ങളും ഇല്ലാതായി. ദേഹബോധം ഇല്ലെങ്കിൽ ഈഗോ വരില്ല, പിന്നെ ഒരു കാര്യത്തെക്കുറിച്ചും മോശമായിട്ട് തോന്നില്ല, ദേഷ്യം വരില്ല, വേദനയുണ്ടാകില്ല. ആ മാല കംപ്ലീറ്റ് ആകും. അഥവാ അഹങ്കാരമാകുന്ന വികാരത്തെ ഇല്ലാതാക്കിയാൽ. അതുകൊണ്ട് ഫുൾ ഡേ ചെക്ക് ചെയ്യണം, എവിടെയാണ് സഹിക്കേണ്ടത്, എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് നേരിടേണ്ടത്, എവിടെയാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്, പക്ഷേ എവിടെയാണ് നേരിടേണ്ടത്. കൺഫ്യൂഷൻ ഈ കാര്യത്തിൽ വരരുത് ഇതിൻ്റെ ഇടയിൽ, കാരണം ഇത് വളരെ സൂക്ഷ്മമായ ബാലൻസാണ്. അതുകൊണ്ട് പറയും സ്നേഹത്തിൻ്റെ നിയമത്തിൻ്റെ സന്തുലനം. അമ്മയും ശക്തിയും, അതായത് രണ്ട് ശക്തികളും വേണം. അമ്മ അർത്ഥം കേവലം സ്നേഹം കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക, അത് മാത്രമല്ല, അമ്മ അർത്ഥം അവരാണ്, ആരാണോ സത്യത്തിന് വേണ്ടി കുട്ടിയെ നിർത്തുന്നത്, അച്ചടക്കത്തിൽ കൊണ്ടുപോകുന്നത്. അതില്ലെങ്കിൽ അമ്മ ആ കുട്ടിയുടെ ഭാഗ്യത്തെ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. അതുകൊണ്ട് സ്നേഹം വേണം, നിയമം വേണം, ബാലൻസ് വേണം. സഹിക്കാനും പറ്റണം, നേരിടാനും പറ്റണം. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ചെക്ക് ചെയ്യൂ, ഏത് കുറവാണ് കുറേ കാലങ്ങളായിട്ട് പെൻഡിംഗ് ആയിട്ടുള്ളത്, നേരിടും. എവിടെ ഏതെല്ലാം സിസ്റ്റത്തിൻ്റെ ഭാഗമാണോ നമ്മൾ, അതിൽ അധാർമികമായ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ, അതിനെ അഡ്ജസ്റ്റ് ചെയ്താൽ, അത് ചെയ്യരുത്, അതിനെ നേരിടൂ. കാരണം സ്വപരിവർത്തനം ചെയ്തേ പറ്റൂ, അതിലൂടെ വിശ്വപരിവർത്തനം നടക്കുള്ളൂ. അടുത്ത 24 മണിക്കൂർ നമ്മൾ ഈ ശക്തിയെ സ്വയത്തിൽ ചെക്ക് ചെയ്യും. പവർ ടു ഫേസ് നേരിടാനുള്ള ശക്തി. ഞാൻ ആത്മാവ് ശക്തിയാണ്, കാളിമാതാവിൻ്റെ സ്വരൂപമാണ്. ഞാൻ എൻ്റെ ദേഹബോധത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് സമ്പൂർണമായി മുക്തമാകുന്നു. ഓം ശാന്തി.